മനു അമൽ. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നമുക്കറിയാം ഭൂരിഭാഗം ജീനുകളും ഇനാക്റ്റീവ് ആണ്. ഈ ജീനുകളെല്ലാം ആക്റ്റീവ് ആയാൽ മനുഷ്യ ശരീരത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഇനാക്റ്റീവ് ആയിട്ടുള്ള ജീനുകൾ ആക്റ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. ഭൂരിഭാഗം ഇനാക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ എല്ലാ കോശങ്ങളിലും എല്ലാ ജീനുകളും ഉണ്ട്. പക്ഷെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയ, അതായത് ഓരോ തരം കോശങ്ങൾക്കും അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ജീനുകൾ പ്രവർത്തിക്കുകയും മറ്റുള്ള ജീനുകളെല്ലാം പ്രവർത്തനരഹിതവുമാക്കുന്ന ഒരു സിസ്റ്റം, അതിനാണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ചുവന്ന രക്താണുക്കൾക്ക് വളരെ കുറച്ച് ജീനുകൾ മാത്രം ആക്റ്റീവ് ആയിട്ടുള്ളൂ. അതിൽ ഹിമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീൻ അത് ആക്റ്റീവ് ആണ്. അതുകൊണ്ട് അത് ഹിമോഗ്ലോബിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ധാരാളം ഉൽപ്പാദിപ്പിക്കുന്നു. തൊലിയുടെ പുറത്തുള്ള കോശങ്ങൾക്ക് രോമത്തിലും തൊലിപ്പുറത്തും ഒക്കെയുള്ള കെരാറ്റിൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീൻ ആക്റ്റീവ് ആണ്. അത് ആ രീതി ലിവർ കോശങ്ങളിൽ ഒരുപാട് എൻസൈമുകൾ ജീനുകളൊക്കെ തന്നെ ലിവർ കോശങ്ങളിലും പലതരത്തിലെ മെറ്റബോളിക് ആക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള ജീനുകൾ, ഇത്തരത്തിലുള്ള ആ ഡിഫറൻസിയേഷൻ പ്രക്രിയ. ആ ഡിഫറൻസിയേഷൻ പ്രക്രിയ എന്ന് പറയുന്നത് ഈ ബഹുകോശ ജീവികളുടെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ ഡിഫറൻസിയേഷൻ ഇല്ലായിരുന്നെങ്കിൽ ബഹുകോശ ജീവികൾ ഇന്നത്തെ രീതിയിൽ ഒരിക്കലും ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാ കോശങ്ങളും എല്ലാ ജീനും ആക്റ്റീവ് ആവുക എന്ന് പറയുന്ന ഒരു നല്ല കാര്യമായിട്ടല്ല കാണേണ്ടത്. അത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. അത് ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക. ആ പ്രശ്നങ്ങൾ പലപ്പോഴും അറിയാതെ ചില ജീനുകൾ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ അത് ക്യാൻസറിനും മറ്റും കാരണമാവുക പോലും ചെയ്യാം. അതുകൊണ്ട് അതൊരു നല്ല കാര്യമായിട്ടല്ല കാണേണ്ടത്. അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് പരിണാമം അതിനെ തടയുകയാണ് പൊതുവിൽ ചെയ്യുക. സാർ വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഡോക്ടർ, ഞാനൊരു ചെറിയ കാര്യം കൂട്ടിച്ചേർക്കാം. അപ്പം ഈ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരുപാട് ജീനുകൾ ഉണ്ട്, കുറേ എണ്ണം. മനു ചോദിച്ചതുപോലെ തന്നെ ഒരുപാട് ജീനുകൾ നോൺ എക്സ്പ്രസീവ് രീതിയിലാണ്, അതായത് നമ്മൾ ജങ്ക് ഡി എൻ എ എന്നൊക്കെ പറയുന്നത് പോലെ പലതും എക്സ്പ്രസ് ചെയ്യാതെ അനങ്ങാതെ സൈലൻസ് ചെയ്യപ്പെട്ടിരിക്കുക ചെയ്യുന്നത്. ആവശ്യാനുസരണം മാത്രമേ അതിനെ ഓൺ ഓഫ് ആക്കുകയുള്ളൂ. അത് നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞ പോലെ പല പല സെല്ലുകളിൽ അത് മാറി മറിഞ്ഞു വരും. അങ്ങനെ അല്ലെങ്കിൽ പോലും നമുക്ക് ധാരാളം ആവശ്യമില്ലാത്ത ജീനുകൾ ഉണ്ട് എന്നാണ് വ്യക്തം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ നന്നായി മനസ്സിലാവും. നമ്മൾ കണ്ടുപിടിച്ച ഒരു വൈറസ് ഉണ്ട്, റൗസ് സാർക്കോമ വൈറസ് എന്ന് പറഞ്ഞൊരു വൈറസ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേർഡ്സിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് റൗസ് സാർക്കോമ വൈറസ് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വൈറസ് നമ്മൾ SRC ജീൻ എന്നാണ് സാർക്കോമ ഉണ്ടാക്കുന്നത്. റൗസ് സാർക്കോമയിലുള്ള ജീനിന് നമ്മൾ പേരിട്ടത് SRC എന്നാണ്, സ്മോൾ ലെറ്റർ SRC ഇംഗ്ലീഷില്. പക്ഷെ ഏറ്റവും രസകരമായ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ SRC ജീനുകൾ, ക്യാൻസർ ഉണ്ടാക്കുന്ന ജീനുകൾ, സാധാരണ രീതിയിൽ ഈ ബേർഡ്സിലുണ്ട് എന്നുള്ളതാണ്. വൈറസ് അതിന്റെ പരിണാമ പ്രക്രിയയിൽ എപ്പോഴോ ഇതിൽ നിന്നും നേടിയെടുത്ത ജീനുകളാണ്, ഈ ബേർഡ്സിൽ നിന്നും വൈറസ് നേടിയെടുത്ത ജീനുകളാണ് പിന്നീട് വൈറസിൽ എത്തിയപ്പം അതെന്തായി മാറിയത്, ക്യാൻസർ ഉണ്ടാക്കുന്ന രീതിയിൽ, സാർക്കോമ എന്ന ക്യാൻസർ ഉണ്ടാക്കുന്ന രീതിയിൽ മാറിയത്. ഈ ജീനുകൾ ഓൾറെഡി ബേർഡ്സിലുണ്ട്, അത് നോർമൽ ജീനുകളാണ്. പക്ഷെ ആ ജീനുകൾ പല പല ക്രോമസോമുകളിൽ പല പല സ്ഥലത്ത് സൈലൻസ് ചെയ്യപ്പെട്ടതാണ്. അത് വൈറസുകളിൽ ഒരുമിച്ച് എത്തിയപ്പോഴാണ് അവരെന്താകുന്നത്, എക്സ്പ്രസ്ഡ് ആകുന്നത്. അപ്പം മനു നേരത്തെ ചോദിച്ച പോലെ ഒരുപാട് ജീനുകൾ നമ്മുടെ ജീൻ പൂളിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് എക്സ്പ്രസ് ചെയ്യാതെ. സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോൾ അത് ആക്ടിവേറ്റഡ് ആയി വരും. അത് ഡോക്ടർ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആക്ടിവേറ്റഡ് ആയാൽ അത് പ്രശ്നം തന്നെയാണ്. നമ്മുടെ ഈ കോശങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ജീനുകളുണ്ട്, പല വൈറസിന്റെ അവശിഷ്ടങ്ങളായിട്ട് പറയുന്ന, പല കാലങ്ങളിലായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ടോ, അത് പലതും ഒന്നും പ്രവർത്തനരഹിതമായി ജങ്ക് DNA എന്നുള്ള പേരിൽ അതിൽ വരുന്നതാണ് ചിലത്. പക്ഷെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ചിലപ്പോൾ പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന ഒരു ക്യാൻസറാണ് മെർക്കൽ സെൽ കാർസിനോമ എന്ന് പറഞ്ഞൊരു ക്യാൻസർ ഉണ്ട് മനുഷ്യനിൽ വരുന്നത്.
അത് ശരിക്കും ഒരു ഒരു തരത്തിലുള്ള ഒരു പോളിയോമ വൈറസ് ജീന്, നമ്മുടെ കോശങ്ങളിൽ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ട ജീന് പ്രവർത്തിക്കുമ്പോൾ ആണ് ആ ക്യാൻസർ വരുന്നത്. അത്തരത്തിൽ പോലും വരാം. അപ്പോൾ ഈ ഈ പ്രവർത്തനരഹിതമായ ജീനുകൾ പ്രവർത്തിക്കുന്നത് പലപ്പോഴും അപകടം കൂടെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. ആ സാർ, ഈ ഇപ്പോ ഈ മ്യൂട്ടേഷൻ ഉണ്ടാകാതെ ഇരിക്കാനല്ലേ നമ്മുടെ ശരീരത്തിൽ ഈ ജീൻ ഡ്യൂപ്ലിക്കേഷനും DNA ഇരട്ടികളൊക്കെ സംഭവിക്കുന്നത്? മ്യൂട്ടേഷനുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ജീൻ ഡ്യൂപ്ലിക്കേഷൻ അല്ല ചെയ്യാം, മ്യൂട്ടേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി DNA റിപ്പയർ സിസ്റ്റംസ് ആണുള്ളത്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള DNA റിപ്പയർ എൻസൈമുകൾ ഉണ്ട്. ഓരോ തവണ DNA ഇരട്ടിക്കുന്ന സമയത്തും അതിൽ തെറ്റുകൾ വന്നാൽ അത് അപ്പപ്പോ കറക്റ്റ് ചെയ്ത് പോകുന്ന മെക്കാനിസംസ് ഉണ്ട്. പലതരം DNA റിപ്പയർ എൻസൈംസ് ഉണ്ട്. അതൊക്കെ വഴിയാണ് മ്യൂട്ടേഷനുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നത്, അതിനു വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ശ്രമം. ഈ ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നതും ഒരു തരം മ്യൂട്ടേഷൻ തന്നെയാണോ? ആ, അതിനെ മാറ്റം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതായാലും നാച്ചുറൽ ആയിട്ടുള്ളതും എന്ത് മാറ്റത്തിനെയും മ്യൂട്ടേഷൻ എന്ന് പറയാം വേണമെങ്കിൽ. ആ അർത്ഥത്തിൽ പറയാം ബ്രോഡായിട്ട്. പക്ഷെ ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന സംഗതി അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്ന എന്തും ഒരു മാറ്റവും ആ ഇതിൽ പറയാം വേണമെങ്കിൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. സംഗീത, അല്ലൊരു ചെറിയ കാര്യം ആഡ് ചെയ്യാനല്ലേ. ഇപ്പൊ മനു ചോദിച്ച ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി ആവശ്യാനുസരണം നമ്മൾക്ക് വേണ്ട രീതിയിലൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അത്തരം ജീൻ എഡിറ്റിംഗ് ഉണ്ടാക്കുന്നത് എപ്പോഴും നമുക്ക് വേണ്ട ഡിസയേർഡ് ക്വാളിറ്റി ഓർഗാനിസംസ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ആയിരിക്കും. അതുവഴി നമുക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അത് ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് നാളെയൊക്കെ ജീൻ എഡിറ്റിംഗ് വഴി നമ്മളുടെ ജനിതക അസുഖങ്ങളെ മാറ്റി നമുക്ക് ആ അസുഖം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ഒരുതരം പേഴ്സണലൈസ്ഡ് മെഡിസിൻ പോലെ നമ്മുടെ ജീൻ പൂളിലുള്ള എന്താണ് പ്രശ്നങ്ങളെ തെറ്റുകളെ കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ എഴുതിയ ഒരു സാധനം വെട്ടി തിരുത്തി എഴുതുന്നത് പോലെ ജീനിൽ തന്നെ അത്തരം മാറ്റങ്ങൾ സാധ്യമാവും എന്നാണ് നമ്മൾ കരുതുന്നത്. അതിനുള്ള ശ്രമത്തിനാണ് ശാസ്ത്രലോകം.